ഇന്റർവെൽ സബു സാർ, സാർ ബീമാ കമ്മിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല, സമയമാകുമ്പോൾ പ്രതികരിച്ചോളാം. സാർ ഉൾപ്പെടെ മമ്മയിലെ എല്ലാ അംഗങ്ങളും ഇതിൽ പ്രതികളായിട്ടുണ്ടല്ലോ, എന്താണ് അതിനെ പറ്റി സാറിന് പറയാനുള്ളത്? ഇത് വളരെ നല്ലൊരു ഇതാണ്, ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഞാൻ പറഞ്ഞില്ലേ സമയമാകുമ്പോൾ പ്രതികരിച്ചോളാം. ഋദ്ധിക്കെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ച് എന്താണ് ഇക്കായ്ക്ക് പറയാനുള്ളത്? അല്ല, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അൽഹംദുലില്ല, ഓന്റെ ഒരു ഉത്സാഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടന്നു വരുന്നു. പഠിച്ചോണ്ട് ഒരു വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ട് തീർന്നു പോയി, അതുകൊണ്ട് ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഒന്ന് ബ്ലാക്ക് ഇട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ കഴിച്ചായിരുന്നല്ലോ, ബിരിയാണി കഴിച്ചായിരുന്നല്ലോ. സാർ ഏറ്റവും കൂടുതൽ സാറിനെ കുറിച്ചാണ് വിവാദം വന്നിരിക്കുന്നത്, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കുട്ടിയുടെ പേരാണ് മോഹിനി. മോഹിനി, നിനക്കൊരു നടിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒരു നടിയാക്കിയിരിക്കും. പക്ഷേ ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്ന് ഓർത്ത് ചങ്കരിഞ്ഞിരിക്കുക പിള്ളേര്. അപ്പോഴും അവന്റെ ഒരു കഥാപ്രസംഗം. ബാലേട്ട, ബാലേട്ട, കവർ ഗ്രൂപ്പിനെ പറ്റി എന്താണ് ബാലേട്ടിന് പറയാനുള്ളത്? മോളെ, എനിക്ക് ഒരു കവർ ഗ്രൂപ്പിനെ കുറിച്ചും അറിയില്ല. ഞാൻ ഒരു കവർ ഗ്രൂപ്പിലെ അംഗവുമില്ല. എനിക്ക് ഒരു കവറിനെ കുറിച്ചേ അറിയൂ. ആറ്റുമണൽ ലോറികൾ എക്സൈസ് പിടിച്ചെന്നാൽ എനിക്കതിനെ കുറിച്ചേ അറിയൂ. അപ്പം ബാലേട്ട, ബാലിസത്തിനെ കുറിച്ച് ബാലേട്ടൻ എന്താണ് പറയാനുള്ളത്? ബാലിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച്, അപ്പോൾ ഭീമ ഗ്രൂപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മോളെ, നിങ്ങൾ എന്നെ ഒന്നും പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് പറയുന്നത്? ഒന്നും നിങ്ങൾ അനുവദിക്കുന്നില്ല. ശരി, എന്തുവാ ഈ ഭീമ കമ്മിറ്റിയൊക്കെ സിനിമാ ലോകത്ത് എന്ത് പ്രശ്നങ്ങളായി നടക്കുന്നേ? എന്തുവാ സസ്യമായി കേൾക്കുന്നേ? ഭീമ കമ്മിറ്റി എന്നോ കവർ ഗ്രൂപ്പെന്നോ തട്ടലും മുട്ടലെന്നോ എന്തൊക്കെയോ കേൾക്കുന്നു. ശരിയേ, അതൊക്കെ പണ്ട്. ഇപ്പൊ സിനിമാ കോട്ടയിലിരുന്നൊരു കുട്ടി വീടിയും മരിച്ച് തടയിലൊരു കെട്ടും കെട്ടി സ്ക്രീനിൽ നമ്മൾ താരങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഒരു രോമാഞ്ചമുണ്ടല്ലോ. ഡോ, അത് വേറെ സിനിമ, സിനിമ മാറിപ്പോയി. നസീറും സത്യനും ജയനും ഒക്കെ സ്ക്രീനിൽ വരുമ്പം സിനിമാ കുട്ടയൊക്കെ ഒന്ന് വിറയ്ക്കും. അപ്പൊ ഉറപ്പിച്ചു, ഇത് സേവയാ, ചാത്രം സേവ. Thank you.